സങ്കീർത്തനം 23-ന്റെ രണ്ടാമത്തെ വാക്യത്തിൽ യഹോവ ഇടയനായി കഴിഞ്ഞാൽ അവൻ ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം അതെന്താണ്? രണ്ടാമത്തെ അനുഗ്രഹം സങ്കീർത്തനം 23-ന്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വിനോദേശേ അർബിച്ചനെ അൽമേ മെനുഹോത് എനാഹ്ലനി. ഒന്നുകൂടെ വായിക്കുന്നു, വിനോദേശേ അർബിച്ചനെ അൽമേ മെനുഹോത് എനാഹ്ലനി. സോഹാർ ഇടവകയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ അതിൽ പങ്കുചേരുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന ഒരു അനുഭവം. കാരണം സുനിൽ ഓർമ്മിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സിജിൻ അച്ഛനും എന്നെ വിളിച്ച് ക്ഷണിച്ചതുപോലെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ 2018 കാലങ്ങളിൽ വരുവാനും കഷാനുവാഴ്ചയിൽ ശുശ്രൂഷകൾ അവിടെ നടത്തുവാൻ കൊണ്ടുമടിയായതിൽ വളരെയധികം ആ ഒരു സ്നേഹം, നന്ദി, അതെല്ലാം ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് വലിയൊരു ആത്മീയ ഒരു ചൈതന്യം, ഒരു അനുഭവം സോഹാർ ഇടവകയിൽ നിന്ന്, സോഹാറിൻ്റെ ബെറൂമി അതുപോലെ തന്നെയുള്ളതായ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്, ആ സ്ഥലത്തെയും ആളുകൾ തമ്മിലുള്ളതായ സ്നേഹബന്ധത്തിൽ ആ ഒരു ആത്മീയ ചൈതന്യം അനുഭവിക്കേണ്ടതൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സോഹാർ ഇടവകയിൽ നിന്നും ഇടവകയിലേക്ക് ഇവിടെ മട്ടാഞ്ചേരി കൂനംകുരിശ് പള്ളിയിലേക്ക് ഭക്തിയായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടതൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടൊക്കെ വളരെയധികം സന്തോഷമാണ്, പച്ചയായ ഒരു അനുഭവം അത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് അനുജ സഹോദരൻ കൂടിയാണ് ബഹുമാനപ്പെട്ട സിജിനച്ചൻ. ഒന്നിച്ച് ഗുജറാത്തിലെ ബറോഡയിൽ ഞങ്ങളായിരിക്കുവാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്നു മുതലുള്ളതായ ആ സഹോദര അനുജ സ്നേഹബന്ധം ആണ് എനിക്ക് അച്ഛനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെ ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ആയിരിപ്പാണ്ടക്കണം എനിക്ക് ഇടയാകുന്നു. അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ഇപ്രകാരം ക്ഷണിക്കുകയും ഈ 3 ദിവസം കേൾക്കുവാൻ്റെ കോണം നിങ്ങൾ കാട്ടുന്ന മനസ്സിന് ഏറെ നന്ദി സമർപ്പിക്കുകയും ചെയ്യട്ടെ. ഒരു അതിപുരാതനമായിരിക്കുന്ന ഒരു പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഈ മദ്ബഹായുടെ സന്നിധിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. വാസ്തവത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ സോഹാർ ഇടവക കൊണ്ടാടുമ്പോൾ ഏറെ ഉചിതമായ ഒരു ദേവാലയത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. കാരണം പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയപ്പെടുമ്പോൾ ആ തിരുമേനി ഒരു കൊച്ചു ബാലനായി, ശമാശനായി ഈ പരിശുദ്ധമാവുന്ന ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയും ഇവിടെ പാർക്കുകയും അങ്ങനെ ദൈവികമായി അനുഗ്രഹങ്ങൾ ഈ പരിശുദ്ധമാവുന്ന ബലിപീഠത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളതായ ഒരു പുണ്യാത്മാവാണ്. അതുകൊണ്ട് തന്നെ സോഹാർ ഇടവകയിലെ മക്കളാന്ന് നമുക്കൊന്നിച്ച് ഈ പരിശുദ്ധമാവുന്ന ദിനത്തിൽ പരിമല തിരുമേനി പാർത്തതായ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുവാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അനുഗ്രഹകരമായ ഒരനുഭവമാണ്. ഈ പരിശുദ്ധമാവുന്ന ദിനത്തിൽ നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ അല്പസമയം ക്രമപ്പെടുത്തുകയാണ്. നമ്മൾ പല ഭവനങ്ങളിൽ ഇരിക്കുന്നുവെങ്കിലും നമ്മുടെ മനസ്സെല്ലാം ഇപ്പോൾ സന്ധ്യയുടെ നമസ്കാരത്തോടുകൂടി ചേർന്ന് ഈ ദേവാലയത്തിലേക്ക്, ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് ആയിത്തീർന്നിരിക്കുക. ഒരു ഗുരുവിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കുവാനുള്ള കോണം വന്നിരിക്കും. അവൻ ഗുരു അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ കപ്പിലേക്ക് ചായ അങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ചായ പകർന്നു, ആ ചായ കപ്പിൽ നിറഞ്ഞിട്ട് കപ്പിൽ നിന്ന് താഴേക്ക് വീഴുവാൻ കോണം തുടങ്ങി. അപ്പൊ ഈ ചെറുപ്പക്കാരൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഷോ, ഞാനൊരു എന്തോ ഒരു മണ്ടൻ മനുഷ്യന്റെ മുന്നിലാണ് ഈ ധ്യാനിക്കുവാൻ കോണം വന്നത്. എന്നിട്ട് അവൻ ഗുരുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അത് മനസ്സിലാക്കി എന്ന വണ്ണം ഗുരു അവനോട് ചോദിക്കുകയാണ്,
നിറഞ്ഞ കപ്പുമായി വന്നിരിക്കുന്ന നീയാണോ മണ്ടൻ? അതോ ഈ കപ്പിൽ ചായ ഒഴിച്ചിട്ട് അത് നിറഞ്ഞു തുളുമ്പുന്നതായ ഞാനാണോ മണ്ടൻ? ഒരു നിമിഷം നമുക്ക് തലയണ മണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ പരമലത്തിരുമേനിയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് തിരുവചനം ധ്യാനിക്കുവാനുള്ള കോണം ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങൾ നിറഞ്ഞ കപ്പുമായി വന്നിരിക്കുന്നു. ഞങ്ങളുടെ കപ്പുകളെ അവിടുന്ന് ശൂന്യമാക്കി ഈ ലോകത്തിൻ്റെതായ സകല ചിന്തകളും വ്യാകുലതകളും കൊണ്ട് ഞങ്ങൾ നിറച്ചിരിക്കുന്നു. അതിനെയൊക്കെ ഒഴിച്ച് ശൂന്യമായ കപ്പോടുകൂടെ ഈ സന്ധിയിൽ ഈ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവിടുന്ന് തരുന്നതായ ദിവ്യമായ വചനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ശൂന്യമായിരിക്കുന്ന ഈ കപ്പുകളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെയും അവിടുന്ന് നിറയ്ക്കി മാറാം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. നമുക്കേറെ സുപരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ദൈവത്തിൽ ആശ്രയിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർത്തനം നമുക്കറിയാം, ബാല്യം മുതൽ നമ്മളുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഉരുവിടുന്നതാണ് സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങൾ യഹൂദ സഭയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന, കാരണം യഹൂദ ഭവനങ്ങളിലൊക്കെ നേരിടുന്നതായ പ്രയാസങ്ങളുടെയും പ്രതികൂലമായ സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ ദാവീദ് എഴുതിയതായ സങ്കീർത്തനങ്ങൾ അവർ നിത്യവും ഭവനത്തിൽ ഉരുവിടും. പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നവന് അത് ആശ്വാസവും സമാധാനവും പകരുന്നതാണ്. അങ്ങനെ എല്ലാ യഹൂദ ഭവനങ്ങളിലും സിനഗോഗുകളിലും പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്നതായ സങ്കീർത്തനത്തിന് ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ കർത്താവായ യേശു മിശിഹ ബാല്യം മുതലേ ഉപയോഗിച്ചു വന്നതാണ്, പ്രാർത്ഥിച്ചു വന്നതാണ്, ഉരുവിട്ട് വന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ എല്ലാം. സങ്കീർത്തനങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്നത് 150 സങ്കീർത്തനങ്ങളാണ്. നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ നമ്മൾ 151 സങ്കീർത്തനം കാണുന്നുണ്ട്. ഈ 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ 5 പുസ്തകങ്ങളായിട്ട് ക്രമപ്പെടുത്തുവാൻ കാരണം എന്ത്? യഹൂദ റാബിമാര് പറയുന്നു, ഈ സങ്കീർത്തനം മുഴുവനും വായിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മുഴുവനും അവൻ വായിക്കുന്നതിന് തുല്യമാകും. ഏതാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം? പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകത്തിനോട് തത്തുല്യമായ രീതിയിലാണ് സങ്കീർത്തനം 5-നെയും 150 സങ്കീർത്തനത്തെ 5 പുസ്തകങ്ങളായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സങ്കീർത്തനം ഒന്നാം പുസ്തകം എന്ന് പറയുന്നത് 1 മുതൽ 41 വരെയുള്ളതാണ്. സങ്കീർത്തനം 1 മുതൽ 41 വരെയുള്ളതായ സങ്കീർത്തനം വായിക്കുന്നത് അത് വായിച്ചാൽ അത് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഈ 1-ാം പുസ്തകത്തിൽ പറയുന്നതായ സങ്കീർത്തനത്തിൽ ഒന്നാണ് ഇന്ന് നമ്മൾ സന്ധിക്ക് ധ്യാനിക്കുന്നതായ 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഈ സങ്കീർത്തനം എല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ് എന്ന് നമുക്കറിയാം. ഈ ഹീബ്രു ഭാഷയിലുള്ള സങ്കീർത്തനമാണ് കർത്താവ് ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സങ്കീർത്തനം ഹീബ്രു ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ, ഈ സങ്കീർത്തനം നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുമ്പോൾ ആ ട്രാൻസ്ലേഷനുമായിട്ട് ഒന്ന് ചിന്തിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ധ്യാനിക്കുവാനും പോണം ഇടയായിത്തീരുക. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നതായ, ധ്യാനിക്കുന്നതായ ഈ സമയത്ത് ആ സങ്കീർത്തനം വേദഭാഗം കൂടെ നമ്മുടെ കയ്യിലൊന്നെടുത്ത് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. 23-ാം സങ്കീർത്തനം നമ്മൾക്കെല്ലാവർക്കും കാണാപ്പാഠമാണ് ആ സങ്കീർത്തനം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മയും ചേർന്ന് ആ പള്ളിയിൽ ഇവിടെ വന്നു. അപ്പൊ ഈ അമ്മ പറയുകയാണ്,
പക്ഷെ എൻ്റെ മകൻ അവൻ ദൈവത്തോട് അത്ര ഭക്തിയൊന്നുമില്ലായിരുന്നു. പക്ഷേ കോവിഡ് ആദ്യം ആരംഭിച്ചപ്പോൾ ഞങ്ങളെ ഈ കോവിഡിന്റെ രോഗം വല്ലാതെ തളർത്തി. അങ്ങനെ കോവിഡിന്റെ രോഗം വല്ലാതെ തളർത്തി അവന് ശ്വാസം എടുക്കുവാൻ കോണം പോലും പ്രയാസമായി, ബുദ്ധിമുട്ടായി. ലക്ഷക്കണക്കിന് രൂപ അവന് വേണ്ടി ചെലവാക്കി. അങ്ങനെ ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ജീവനിലേക്ക് അവൻ മടങ്ങി വന്നു. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ജീവനിലേക്ക് മടങ്ങി വന്ന ഇവന് ഇപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ അവനെ നിർബന്ധിക്കണമായിരുന്നു പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കേണ്ട വഴികളെ കുറിച്ച് ഞാൻ അവനെ നിർബന്ധിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനാണ് വീട്ടിലെല്ലാവരെയും ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നുള്ളതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. 23-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ മഹാമാരിയുടെ ഈ കാലത്ത് ദേവാലയവും ബലിപീഠവും ആരാധനകളും ഒക്കെ നമ്മൾ നഗ്നത നിൽക്കുകയാണ്. കാരണം നമുക്ക് പോകുവാൻ തക്കോണം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദേവാലയ അന്തരീക്ഷത്തിൽ നമ്മൾ മാറി നിൽക്കും. എന്നാൽ കഴിയുന്ന അത്രയും ആളുകൾ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. ഈ മഹാമാരിയുടെ കാലത്ത് അനേകം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ, ദേവാലയമില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. ആരാധനകളോട് അത്രയൊരു താല്പര്യം കുറഞ്ഞിരിക്കുന്ന ആ ഒരു അനുഭവം കാണാനുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നതായി കാലയളവിലാണ് ഈ ചെറുപ്പക്കാരന്റെ മടങ്ങിവരവ്. അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദേവാലയത്തിലേക്ക്, ബലിപീഠത്തിലേക്ക്, ആരാധനയുടെ അനുഭവത്തിലേക്കുള്ള മടങ്ങിവരവ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മടങ്ങിവരവാണ് ശുവേവ്. അതാണ് 23-ാം സങ്കീർത്തനത്തിന്റെ മുഴുവനും ഉള്ളടക്കം. 23-ാം സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം ഈ മടങ്ങിവരവാണ്. ആ മടങ്ങിവരവിനൊരു കാരണമുണ്ട്. 23-ാം സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്നത് ഇടയനാകുന്ന ദൈവത്തോടുള്ള ഒരു യാത്രയാണ്. ജീവിതത്തിലേക്ക് ഇടയനോട് ചേർന്നുള്ള ഒരു യാത്രയും ഇടയൻ ആരാണെന്നുള്ള ഒരു ബോധ്യവും, ആ ബോധ്യത്തിൽ നിന്ന് ഇടയനോടുള്ളതായ സ്നേഹത്തിന്റെ തീവ്രതയും, ഇടയൻ തരുന്നതായ അനുഗ്രഹങ്ങളെ ഓർത്ത് അവൻ തന്നെത്താൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയും ഇടയനോടൊത്തുള്ളതായിരിക്കും എൻ്റെ വാസവും എൻ്റെ ആനന്ദവും. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു ഭക്തനെയാണ് 23-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഈ സങ്കീർത്തനം ഇത്രമേൽ ഹൃദിസ്ഥമായി നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പട്ടുപോകാതിരിക്കാൻ തക്കോണം അവന് ദൈവം നൽകുന്നത് ശക്തി അനുഭവിച്ചറിയുവാൻ തക്കോണം കഴിയുന്നതായതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഇത്രമേൽ പ്രാധാന്യമായിരിക്കുന്നത്. അവിടെ പ്രിയ സഹോദരങ്ങളെ, ഈ സങ്കീർത്തനം നമ്മൾ ഒന്ന് ധ്യാനിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം അതിപ്രകാരമാണ് വായിക്കുന്നത്. അദോനായി റോയി ലോ എത്സാർ. 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അദോനായി റോയി ലോ എത്സാർ. നമ്മൾ പരിഭാഷ സത്യവേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ വാക്ക് അദോനായി റോയി. യാഹവേ എന്നുള്ളതിന് ഇസ്രായേൽ മക്കൾ ദൈവത്തോടുള്ള ഭക്തിയാൽ ദൈവത്തെ വിളിക്കുന്നതാണ് കർത്താവേ. അദോനായി റോയി എന്നുള്ള വാക്കിനർത്ഥം ഇടയൻ എന്നുള്ളതാണ്. യിരെമ്യാവിന്റെ പുസ്തകം 2:8. യിരെമ്യാവിന്റെ പുസ്തകം 2:8 ഇടയനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് കേൾക്കാം. യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ
ബാൽമുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോടും ചേർന്ന് നടന്നു. ഇവിടെ യരമ്യാവിന്റെ പുസ്തകം 2:8 ഇടയന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇടയന്മാർ ആരാണ്? ഇടയന്മാരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ നായകത്വം വഹിക്കുന്നതായ രാജാക്കന്മാരെ കുറിച്ചാണ് ഇവിടെ ഇടയന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഇടയന്മാർ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നതിനെ നൽകുവാൻ തക്കോണം പരാജയപ്പെട്ടു പോയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായി അവരെ ഇടയന്മാർ എന്ന് വിളിക്കുവാനും കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, ഇന്നും നാം വസിക്കുന്നതായ ദേശത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന നന്മകൾ തരുവാൻ തക്കോണം നമ്മൾ തന്നെ ആക്കിയിരിക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരിലൊന്നും ആശ്രയമില്ല എന്ന് നാം കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ നേരെ വസിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇടയന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്നവർ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നതിനെ ചെയ്തു കൊടുക്കുവാൻ കോണം കഴിയാതെ പോകുന്ന ഒരു അനുഭവത്തെ കുറിച്ച് യരമ്യാവിന്റെ പുസ്തകം 2:8 പറയുമ്പോൾ ഇസ്രായേൽ മക്കള് തിരിച്ചറിയുന്നു, അത് ഞങ്ങളുടെ ഇടയനല്ല. ആരാണ് പിന്നെ ഞങ്ങളുടെ ഇടയൻ? അവർ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഞങ്ങളുടെ ഇടയനാകുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ യാത്രയിൽ അവർ തിരിച്ചറിഞ്ഞതായ ഒരു സത്യമാണ്, ഈ ലോകത്തിന്റെ അധിപന്മാർക്ക് ഒരിക്കലും അവരുടെ ഇടയനായിരിക്കാൻ കഴിയുകയില്ലെന്നും ആ ഇടയന്മാർക്കാർക്കും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ നേരിടുന്നതായ ബുദ്ധിമുട്ടുകളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ കഴിയുകയുമില്ല എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവർ തങ്ങളുടെ മനസ്സ് തിരിച്ചിട്ട് ആ ദൈവമായ യഹോവയെ അവർ വിളിക്കുന്നത് ഇസ്രായേലിന്റെ ഇടയനായുള്ളവയെന്ന്. പക്ഷേ 23-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിന്റെ ഇടയനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? അദോനായി റോയി, യഹോവ എന്റെ ഇടയനാകുന്നു. ദാറ്റ് ഈസ് ദ പേഴ്സണൽ കൺവിക്ഷൻ. ഞാനും എന്റെ ഇടയനും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറയുന്നത്. ഇസ്രായേൽ മുഴുവനുള്ള ബന്ധത്തെ കുറിച്ചല്ല പറയുന്നത്, ഞാനും എന്റെ ഇടയനും തമ്മിലുള്ളതായ ബന്ധം. മൈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മൈ യഹോവേ, എന്റെ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധം എന്താണ്? അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അദോനായി റോയി, യഹോവ എന്റെ ഇടയനാകുന്നു. സോഹാറിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിൽ ചെല്ലുന്ന അവസരത്തിൽ പറയുന്ന ഒരു വാക്കാണ്, കണ്ടോ ഇത് എന്റെ വീടാകും. വിയർപ്പുകൊണ്ട് അധ്വാനിച്ചതായ വീടിനെ നോക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്റെ വീടാകുന്നു. മക്കളെ നോക്കിക്കൊണ്ട് നമ്മൾ പറയുന്നതും എന്റെ മക്കളാണ്, എന്റെ വീടാകുന്നു, എന്റെ കാറാകുന്നു, എന്റെ മക്കളാകുന്നു എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി തലത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോടുള്ളതായ ആ സ്നേഹത്തെ പ്രകടമാക്കിക്കൊണ്ട് പറയണം, അദോനായി റോയി, എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒരു ചെറുപ്പക്കാരന് ജോലിയില്ലാതെ അവൻ വിഷമിക്കുകയായിരുന്നു. അപ്പൊ അവനോട് പറഞ്ഞു, മോനെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഏറെ നാൾ കഴിഞ്ഞ ശേഷം ഈ ചെറുപ്പക്കാരനെ വീണ്ടും കാണുവാൻ കൊണ്ടുമടിയായി. അവൻ ഭക്തിയോടുകൂടെ പറയുകയാണ്, അച്ഛാ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കൊണം പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജോലി തന്നു. എന്നിട്ട് അവൻ പറഞ്ഞത്, എന്റെ ദൈവം എനിക്ക് ജോലി തന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതായി ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആ ശക്തമായ നിലയിലേക്ക് വരുമ്പോൾ എന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാകും. സങ്കീർത്തനം മുഴുവനും എടുത്തു കഴിഞ്ഞാൽ കാണുവാൻ കൊണം സാധിക്കുന്നത് എന്റെ ദൈവത്തോടുള്ള യാചനയാണ്, എന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്, എന്റെ ദൈവത്തോട് ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും,
അങ്ങനെ ദൈവവും ഇടയനും തമ്മിലുള്ളതായ ഇടയനും ഭക്തനും തമ്മിലുള്ളതായ ബന്ധമാണ് അവിടെ കാണുവാൻ കൊണം സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 16-ലും പറയുന്നത്, എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. സങ്കീർത്തനകാരനും ഭക്തി നിറഞ്ഞതായ നിലയിൽ അവൻ പറയുകയാണ്, എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവമല്ലാത്ത എത്രയെത്രയോ ഇടയന്മാരാ നമുക്കുള്ളത്, ദൈവമല്ലാത്ത എത്രയെത്രയോ നന്മകളാ നമുക്കുള്ളത്. ദൈവം തരുന്ന നന്മകളെയൊക്കെ എന്റെ ഇടയൻ തന്നതാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇടയനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ബന്ധമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, രാവിലെയും വൈകുന്നേരത്തും ഉച്ചയ്ക്കും ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു കരയും. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധി ഞാൻ എന്റെ മുട്ടുമടക്കി എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ ഇടയനാരെന്നുള്ള ബോധ്യം സങ്കീർത്തനകാരന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഇടയനെ കുറിച്ചുള്ള തിരിച്ചറിവ് പറയുമ്പോൾ, ഇസ്രയേൽ മക്കൾ ഈ ഇടയനെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്കുണ്ടായതായ ഒന്നാമത്തെ നേട്ടം, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവം ഇടയനായി വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? ഒന്നാമത്തെ അനുഗ്രഹം ഒന്നാമത്തെ വാക്കിൽ പറയുന്നു, ലോ യത്സാർ, ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. നമ്മൾ സത്യവേദവസനത്തിൽ മുട്ടുണ്ടാവുകയില്ല എന്ന് പറയുന്നു. പിന്നെ ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഈ പരിഭാഷയ്ക്ക് എന്ന് പറയുന്നത്, ഒരു കുറവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥ പരിഭാഷയായിട്ട് ലോ യത്സാർ, ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്കറിയാം ആവർത്തന പുസ്തകം 2:7 നമ്മൾ കാണുന്നുണ്ട്, ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. യെരുശലേമിൽ ചെല്ലുമ്പോൾ നമ്മൾ ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് ഉള്ള ഒരു യാത്ര നമുക്ക് കാണാൻ കഴിയും. വളരെയധികം സൂര്യന്റെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു വഴിത്താരയിലൂടെ ഉള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ കൂടി ഇങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ എവിടെയായിട്ട് അല്പം തണലെന്ന് പറയുവാൻ തക്കുള്ളതായ ചെടികള്, അതുപോലെ തന്നെ കള്ളിമുൾ ചെടികൾ, അത് മാത്രമേ ഉള്ളൂ. വലിയ തണലിനുള്ളതായ കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. ഇങ്ങനെ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ കത്തിജ്വലിക്കുന്ന മാതിരി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മരുഭൂമിയിലൊക്കെ താമസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും അങ്ങനെയുള്ള സ്ഥലം ഏറെ പരിചിതമാണ്. ഈജിപ്തിന്റെ വഴികളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ തോന്നും സാധിക്കും, ചുട്ടുപൊള്ളുന്നതായ സൂര്യൻ, ഓരോ നിമിഷവും വെള്ളം നമുക്ക് ആവശ്യമാണ്. വഴിയിൽ വെച്ച് ക്ഷീണിച്ച് തളർന്നു പോയേക്കാം. ആവർത്തന പുസ്തകം 2:7 വായിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു, നിനക്ക് യാതൊരു മുട്ടും വന്നിട്ടില്ല. 40 സംവത്സരക്കാലം ഇസ്രായേൽ മക്കൾ ഈ മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ളതായ അത്യുഷ്ണമായിരിക്കുന്ന സൂര്യൻ, അതിന്റെ താപം അവർ ഏൽക്കാതിരിപ്പാൻ തക്കോണം ദൈവം എങ്ങനെ കൂടിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അവർക്ക് നടക്കുവാൻ തക്കോണം അഗ്നി തൂണായും വെളിച്ചമായും ദൈവം കൂടിയിരുന്നു. പകൽ മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യന്റെ താപത്തിന് താഴെ തന്റെ മക്കൾ നടക്കുമ്പോൾ ഒരു കുട പിടിച്ചിരിക്കുന്ന പോലെ അവരെ ആ മേഘത്തിന് താഴെ കൂടെ അവരെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അനുഗ്രഹപ്രമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ അവർ വഴി നടത്തുമ്പോൾ അവർക്ക് വെളിച്ചം നിൽക്കുവാൻ തക്കോണം രാത്രിയിൽ പ്രകാശസ്തംഭമായിട്ട് അഗ്നിതൂണായിട്ട് ദൈവം കൂടെ ഇരിക്കുകയാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ഇസ്രായേൽ ജനതയെ ദൈവം വഴി നടത്തി. പിന്നെയോ
भोण आधारमला विषम अधुन दीव का कलपचु आवश्यम भे नल्कि स्वर्ग तिवाद मजर् पड़ी भाण मंसमर आग्रह मंसते काड़पक्ष दैवक इतना वेल आवश्यम तीखल पाई दैव मोशो कलपचुवाणु पर मोश वाड़ो आ पाई मरभूम इसल मकल का वेलम लभ्यमी नोकिए दैव मरभूम कूड़ी नापद संवत्स मरभूम कूड़ी नापद संवत्स आवर्तन पुस्तक रामाध्याय ऐसी ओर्पी दैवोव नि मरभूम वे क्यों कुो नाम नाम स्वदेश सोहार यात्रा निमिष जोलि वे कणुनीर निरवे एवडी लिखे प्रार्थी वीटले बुद्धिमुट नाम दैवसन्नि समर्पि प्रार्थिक आरुक बुद्धिमुट मध्य एडयन नी वि करी प्रार्थ्च निमिषम नि दैव नि जीवे कुण निर्त याकोब स्वदेश वेल दैवत प्रार्थचु यहोवय दैवमे और वीडी भाई आहारम पार्कुन भवनमान वस्त्रम अगने मानसिक व्यधियो नपेक्ष दैवत प्रार्थिक दैवे और भोण आहार वस्त्र कौन भवन नल्कि दैवे अनुग्रह सोहार निवास दैवत्रोम निग्रह आ दैवते ई रात्रिकाल निन दैवत कहमो अधुन एडन दैव वे परपाल संरक्ष सोहार कूटिकोन भवन तक भक्षिपाण बुद्धिमुटे कुर बुद्धिमुटे हॉस्टल अयकुन विद्याभ्यास पढ़िपान आवश्यकान यहोवय दैव अधुन यहोव एडन आडन नी दैवते विपेक्ष निन के दैव अनुग्रह नि जीव और कुव दैव प्रिय सहोद नम्बे पिता पाड़न पाटा एव महत्व आर्द्रवान जीविक नमक नवन ई प्रार्थना पाट चल एव महत्व आर्द्रवान जीविक साधु ज्ञानी क्षोणी क्लेश वैश्यम्यामुल्वन रक्षकेन कालुगल्कु वेगमाय तीर्नन पादयिल ञान मानिने पोल ओडिडुम एंडे दैवम महत्वतिल आद्रमानाय जीविक्कुम्बोल साधु ज्ञानी चोणी तन्निल
ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ തിരിച്ചറിഞ്ഞ സത്യം ഇതാണ് അദോനായി റോയി യഹോവ എൻ്റെ ഇടയനാകുന്നു ആ എൻ്റെ ഇടയൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയനാവട്ടെ നമ്മുടെ മക്കളുടെ ഇടയനാവട്ടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവിൻ്റെ പിതാവിൻ്റെ എല്ലാവരുടെയും ഇടയനാവട്ടെ ആ ഇടയനാകുന്ന ദൈവമാണ് നിന്നെ ഈ മരുഭൂമിയുടെ കാലയളവിൽ സഹായിച്ചതും സംരക്ഷിച്ചതും നിനക്കാവശ്യമായിരുന്നു തന്ന് നിന്നെ അനുഗ്രഹിച്ചതും അവൻ ഇന്നുവരെയും നിനക്ക് ഒരു കുറവും വരുത്തിയില്ല എന്ന് നീ അറിയുക സങ്കീർത്തനം 23 രണ്ടാമത്തെ വാക്യം യഹോവ ഇടയനായി കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം അതെന്താണ് രണ്ടാമത്തെ അനുഗ്രഹം സങ്കീർത്തനം 23 വാക്യം ഇങ്ങനെ പറയുന്നു ഒന്നുകൂടെ വായിക്കുന്നു സത്യവേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുക ബിനോദ്ദേശേ അർബിച്ചനി ബിനോദ് എന്നുള്ള വാക്കിനർത്ഥം പുൽപ്പുറം എന്നുള്ളതാണ് എങ്ങനെയുള്ള പുൽപ്പുറമാണ് ദേശേ പച്ചയായ ഉണങ്ങിയ പുൽപ്പുറം ഒന്നുമല്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ ഇവിടെ രണ്ട് വെർബുകൾ ഉപയോഗിച്ചുള്ളൂ ആ രണ്ട് വെർബുകൾ ഒന്ന് അർബിത്സനി രണ്ടാമത്തെ വെർബ് എനാഹ്ലനി അർബിത്സനി എന്ന ഒന്നാമത്തെ വെർബിന്റെ അർത്ഥം എന്നെ കിടത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വെർബ് എനാഹ്ലനി എന്നെ നടത്തുന്നു എന്നുള്ളതാണ് കിടത്തുന്നു നടത്തുന്നു വാസ്തവത്തിൽ നമ്മൾ ഓഫീസിൽ നോക്കി ഓടി വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് നമ്മൾ കട്ടിട്ട് കാണുമ്പം പെട്ടെന്നൊന്ന് കയറി ഒന്ന് കിടക്കും നമ്മൾ കിടക്കുന്നു അതുപോലെ തന്നെ അല്പസമയം ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം മുറ്റത്തൂടൊക്കെ നമ്മളിങ്ങനെ നടക്കും ഈ കിടപ്പും നടപ്പും ഞാനൊന്ന് ചോദിക്കട്ടെ ഓഫീസിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കുവാനോ ഉറങ്ങുവാനോ കഴിയുമോ കിടക്കുവാനും കഴിയത്തില്ല ഉറങ്ങുവാനും കഴിയില്ല കിടന്നാൽ തന്നെ ഉറക്കം നമുക്ക് ലഭിക്കുകയുമില്ല അനേകം ആളുകൾ പറയുന്ന ഒരു പരിഭവം ഇങ്ങനെയാണ് സമാധാനമായിട്ട് ഒന്നുറങ്ങിയിട്ട് എത്ര കാലമായി ഒന്ന് കിടക്കുവാനും കഴിയുന്നില്ല നടക്കുവാനും കഴിയുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരമ്മ വന്ന് കടന്നിരോടെ നിലവിളിച്ച് പറയുകയാണ് ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച ശേഷം മകൾക്ക് പഠിക്കുവാനൊക്കെ കൊടുത്തതായ മൊബൈൽ ആ മൊബൈൽ ഫോണുകളിൽ കൂടെ ബന്ധങ്ങൾ അങ്ങനെ പോയി അവസാനമാണ് ഈ പഠിച്ചതൊന്നും നോട്ട്സുകളും ആയിരുന്നില്ല പഠിക്കുവാൻ നൽകിയതായ വിഷയങ്ങളൊന്നും ആയിരുന്നില്ല മകൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പനെയും അമ്മയും സഹോദരനെയും കബളിപ്പിക്കുകയായിരുന്നു ആ മൊബൈൽ ഫോണുകൾ കൊണ്ട് ആ മകളുടെ ഭാവി തന്നെ നഷ്ടമാകുന്ന വിധത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതായ കാര്യം അവർ വൈകിയാണ് തിരിച്ചറിയുന്നത് അങ്ങനെ ഈ മൊബൈൽ ഫോണിന്റെ പിടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന മകളെ ഓർത്ത് ഈ അമ്മ പറയുകയാണ് അച്ഛാ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളുകളായി കിടന്നിട്ട് എത്ര നാളുകളായി ഭക്ഷണം കഴിക്കാനുള്ളതായ ബുദ്ധിമുട്ട് ഉള്ളതല്ല മറിച്ച് മനസ്സിന് സ്വസ്ഥതയില്ല സ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രമല്ലേ സമാധാനമായിട്ട് കിടക്കുവാനും നടക്കുവാനും കഴിയുന്നത്
ദൈവം ഇടയനായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്നതായ അനുഗ്രഹം എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. പിന്നെ പറയുകയാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു. ഇവിടെ രണ്ട് കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന്, പച്ചയായ പുല്ല് ആടിനെ സംബന്ധിച്ച് അതിൻ്റെ ഭക്ഷണമാണ്. അതുപോലെ തന്നെ ആടിനെ സംബന്ധിച്ച് പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്പം വെള്ളം കുടിക്കണം. അപ്പം പുല്ലും വെള്ളവും ആടിനെ സംബന്ധിച്ച് ഭക്ഷണമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ അവന് ആവശ്യം പോലെ നൽകുന്നു. യഹോവയായ ദൈവം തൻ്റെ ഭക്തന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം നൽകുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഭക്ഷണം നൽകി അവനെ അനുഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, സൗഹാറിൽ ജീവിക്കുന്ന നമുക്ക് അധ്വാനിപ്പാൻ തക്കോണം ദൈവം ഒരു ജോലി തന്നിരിക്കുന്നത്. കാരണം നിനക്ക് ഭക്ഷണം ആവശ്യമെന്ന് ദൈവത്തിനറിയാം. നിന്റെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിപ്പാൻ തക്കോണം, നിന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതിരിപ്പാൻ തക്കോണം, നിനക്ക് അധ്വാനിച്ച് വിയർപ്പ് കൊണ്ട് ജീവിച്ച് നിന്റെ വിയർപ്പിന്റെ ഫലമായി ലഭിക്കുന്നതായ അന്നം നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും അവകാശമായി തീരുവാൻ തക്കോണം പച്ചയായ പുൽപ്പുറം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. കുടിപ്പാൻ തക്കോണം വെള്ളവും തന്ന് നിന്നെ പരിപാലിക്കുകയാണ്. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ളതായ വെള്ളവും ഭക്ഷണമാണ്. അതുപോലെ തന്നെ വിശ്രമത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് രണ്ട് കാര്യം പറഞ്ഞത്. കിടത്തുന്നു, നടത്തുന്നു. കിടക്കുകയും നടക്കുകയും ചെയ്യുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ അല്പസമയം നടക്കുന്നു, ഭക്ഷണം കഴിഞ്ഞ് സമാധാനത്തോടെ കിടക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എത്രയോ ഭവനങ്ങളിലാണ് പ്രിയപ്പെട്ടവർ കണ്ണീരോടെ നിലവിളിക്കുന്നത്. കഴിക്കുവാൻ ആവോളമുണ്ട്, കുടിപ്പാൻ ആവോളമുണ്ട്. അങ്ങനെയുള്ള ഭവനത്തിലെ നിലവിളി എന്താണ്? സ്വസ്ഥമായി കിടക്കുവാനും നടക്കുവാനും കഴിയുന്നില്ല. പഴയകാലത്ത് 10-12 മക്കളുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് 1 അല്ലെങ്കിൽ 2. ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം മുഴുവനും ഹോമിച്ചത്. ആ പ്രിയ മക്കളെ ഓർത്താണ് കണ്ണുനീരിലായിരിക്കുന്നത്. അതാണ് ഇന്ന് ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ വിഷയമായി തീർന്നിരിക്കുന്നത്. എത്രയോ ഭവനങ്ങളിലെ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ പ്രിയ മക്കളുടെ വിവാഹം കഴിഞ്ഞ ശേഷം സമാധാനത്തോടെ കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതായ അപ്പനും അമ്മയും കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും നമ്മുടെ ഭാരമൊക്കെ ഇറക്കിയല്ലോ, മകളെ കെട്ടിച്ചു വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനത്തോടെ കിടക്കുവാൻ നിൽക്കോണം പോകുന്ന വേളയിലാണ് വീണ്ടും ദുഃഖകരമായ ഒരു അനുഭവം മകളുടെ മകന്റെ കുടുംബജീവിതത്തിൽ നിന്ന് കേൾക്കുന്നത്. എത്രയോ ഭവനങ്ങളിലാണ് സമാധാനമില്ലാതെ, കിടക്കുവാൻ കഴിയാതെ, നടക്കുവാൻ കഴിയാതെ, ശാന്തമായി ഇരിക്കുവാൻ നിൽക്കോണം കഴിയാത്ത വിധത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭക്ഷിപ്പാൻ നിൽക്കോണം ആഹാരമുണ്ട്, കുടിപ്പാൻ ആവശ്യത്തിന് പാനീയവുമുണ്ട്. പക്ഷേ കഴിക്കുവാനും കുടിക്കുവാനും കഴിയാത്ത നിലയിൽ, മനസ്സ് സ്വസ്ഥമല്ലാത്ത നിലയിൽ കഴിയുന്നതായ അനേകം പ്രിയപ്പെട്ടവർ. പ്രിയ സഹോദരങ്ങളെ, മർക്കോസിന് സുവിശേഷം 6:31 വാക്യത്തിൽ കർത്താവ് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിന് സുവിശേഷം 6:31 വരുന്നവരും പോകുന്നവരും വളരെയായിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്നു, അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. യേശുമ്പ്രാൻ നസ്ലിഹന്മാരോട് പറയുകയാണ്, അനേകം ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷിപ്പാൻ കഴിയുന്നില്ല, കുടിപ്പാൻ കഴിയുന്നില്ല, വിശ്രമിക്കുവാൻ കഴിയുന്നില്ല, സമാധാനമായി സ്വസ്ഥമായി ഇരിപ്പാൻ കൊണ്ട് കഴിയാത്ത ശ്ലീഹന്മാരോട് പറയുകയാണ്, ശ്ലീഹന്മാരെ, നിങ്ങൾ സ്വല്പസമയം വേറിട്ട് കൊള്ളുക, നിങ്ങൾ എന്നിട്ട് ആശ്വസിച്ചു കൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, യഹോവ എന്റെ ഇടയനാകുന്നു, ആ ഇടയൻ എനിക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നവനാണ്. ഭക്ഷണം തരുന്നതോടൊപ്പം തന്നെ
എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന വിശ്രമം തരുന്ന ദൈവമാണ്. നമ്മുടെ ഭവനത്തിൽ എന്തെല്ലാം വാരിക്കൂട്ടിയാലും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട അനുഭവമാണ് ഭവനത്തിലെങ്കിൽ. കഴിച്ചത് ദഹിക്കുകയില്ല, കുടിപ്പാൻ മനസ്സ് വരികയുമില്ല. കഴിച്ചത് ദഹിക്കുകയുമില്ല, കുടിപ്പാനോട്ട് മനസ്സ് വരികയുമില്ല. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഭവിക്കുവാൻ കൊണം ഇടയാവണമെന്ന് വരിക. ഓർത്തുകൊള്ളണമേ, യഹോവ ഇടയനാകുന്നുള്ള ബോധ്യം എനിക്കുണ്ടാവണം, ആ ബോധ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണം, ആ ബോധ്യം എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാവണം. ആ ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലാണ് പറയുന്നത് ഒന്നാമത്തെ അനുഗ്രഹം ലോ യത്സാർ, ഒരു കുറവും അവന്റെ ജീവിതത്തിലും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം പറയാണ് ബിനോദ്ദേശേ ആർബിത്സനി അൽമേ മെനുഹോത് എന്നാഹ്ലനി, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തും. പ്രിയ സഹോദരങ്ങളെ, യേശുമ്പ്രാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ അല്പസമയം വേറിട്ട് ആശ്വസിച്ചുകൊള്ളുവിൻ. നമ്മുടെ തിരക്കേറിയ ഈ ലോക ജീവിത യാത്രയിൽ പരിശുദ്ധ പരിമലത്തിന് വേണ്ട മധ്യസ്ഥയിൽ അഭയപ്പെട്ടു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മധ്യസ്ഥയിൽ നമ്മൾ നമ്മുടെ തിരക്കിൽ നിന്ന് മാറി അല്പസമയം സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം നിന്റെ ഇടയൻ ആരാകുന്നു എന്നുള്ള ബോധ്യത്തോടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ആ ഇടയനോട് ചേർന്നുള്ള ഒരു യാത്രയ്ക്കുള്ള ഒരു ഒരുക്കവുമാണ്. നിന്റെ ഓഫീസല്ല നിന്റെ ഇടയൻ, ഓഫീസിലെ അധികാരികളല്ല, ഓഫീസിൽ നിന്ന് കിട്ടുന്ന ധനമല്ല, നിനക്ക് ലഭിക്കുന്നതായ സമ്പത്തും ഒന്നുമല്ല നിന്റെ ഇടയൻ. നിന്റെ ഇടയൻ യഹോവയാകുന്നു എന്നുള്ള ഒരു ബോധ്യം, ആ ഇടയനിലേക്ക് തിരിഞ്ഞു വരുവാനുള്ളതായ ഒരു ആഹ്വാനമാണ് 23-ാം സങ്കീർത്തനം തരുന്നത്. പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനിയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സ്വയമാർപ്പിച്ചവനേ, ബാല്യത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി സ്വയം അർപ്പിച്ചവനെ എന്നാണ് നമ്മൾ പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് നമ്മൾ ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും. പരിമല തിരുമേനിയുടെ ജീവിതം നമുക്കറിയാം. തിരുമേനി ദുഃഖങ്ങളുടെ ഒരു ഒരു വഴിത്താരയിലുള്ള യാത്രയാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ബാല്യം എന്ന് പറയും. കാരണം ഒരു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ പിതാവ് നഷ്ടമായി. പിതാവ് പോയതോടെ ആ കുഞ്ഞ് വീണ്ടും അനാഥതയിലേക്ക് വീഴുവാൻ പണമടിയായി തീർന്നത് അമ്മയുടെ വിയോഗമാണ്. കൊച്ചൈപ്പോര എന്ന് പറയുന്നത് പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിന് അപ്പനും നഷ്ടപ്പെട്ടു, അമ്മയും നഷ്ടപ്പെട്ടു. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടതായ കൊച്ചു കുഞ്ഞിനെ പിന്നെ ആരാണ് വളർത്തിയത്? തിരുമേനിയുടെ സഹോദരിയാണ്. തന്റെ മൂത്ത സഹോദരിയാണ് കുഞ്ഞിന് മുലപ്പാൽ നൽകി കുഞ്ഞിനെ വളർത്തിയത്. അങ്ങനെ ഈ കുഞ്ഞ് ബാല്യം മുതലേ തന്റെ ഇടയൻ ആരാകുന്നുള്ള ബോധ്യത്തിൽ വളർന്നവനാണ്. ആ ഇടയനോട് ചേർന്നുള്ള യാത്ര അവൻ ആരംഭിക്കുകയാണ്. ആ ഇടയൻ എന്റെ ദൈവമാണെന്ന് തിരിച്ചറിയുകയാണ്. അമ്മ മരിച്ച ശേഷം പരിശുദ്ധ പരിമല തിരുമേനി തന്റെ അമ്മയായി തെരഞ്ഞെടുത്ത പരിശുദ്ധ ദൈവമാതാവാന്ന് കന്നിമറിയം അമ്മയാണ്. അവൻ ദൈവം എന്റെ ഇടയനാകുന്ന ബോധ്യത്തോടുകൂടെ ബാല്യത്തിൽ തന്നെ ദൈവത്തിനായി തന്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച ഒരു പുണ്യപിതാവാണ്. ആ പിതാവിന്റെ പെരുന്നാൾ ദിനത്തിലാണ് ഈ രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മൾ ശാന്തമായിരിക്കുന്നത്. ഈ ശാന്തത എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ആരാണെന്ന്, നിന്റെ ഇടയൻ ആരാകുന്നു എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഈ ലോകത്തിന്റെ ഇടയന്മാർ അവന്റെ ഇടയന്മാരല്ല എന്നുള്ളത്. പ്രിയ സോഹാർ നിവാസികളായ മക്കളെ, നിങ്ങളുടെ ഇടയൻ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആവരുത്. നിങ്ങളുടെ ഇടയൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയൻ,
നിങ്ങൾ കൊടുക്കുന്നതായ പണം അതിന്റെ പ്രസന്നതയുള്ളതായ ഇടയനാവരുത്. നിങ്ങളുടെ ഇടയൻ ദൈവമാണെന്നും ആ ഇടയനാകുന്ന ദൈവമാണ് കുഞ്ഞെ നിന്നെയും നടത്തുന്നത് എന്നെയും നടത്തുന്നുള്ള ബോധ്യം ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടതൊന്നും ചുമതല നിന്റേതാണ്. നിന്റെ ഭക്തി ജീവിതമാണ് നിന്റെ കുഞ്ഞിനെ നർവഴിക്ക് നയിക്കും. ആ ഇടയൻ ആരെന്നുള്ള ഒരു ബോധ്യം നിന്റെ പെരുമാറ്റത്തിലുണ്ടാവണം, നിന്റെ പ്രവൃത്തിയിലുണ്ടാവണം, നിന്റെ ചിന്തയിലുണ്ടാവണം, നിന്റെ ഓരോ ഇടപെടലും ഉണ്ടാവണം. അതുകൊണ്ടാണ് അബ്രഹാം തന്നെ മകനെ ബലിയർപ്പിക്കുവാൻ കൊണ്ട് പോകുമ്പോൾ ആ പിതാവ് കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊടുത്ത വാക്ക് ഇതായിരുന്നു. ആ കുഞ്ഞിനെയും കൊണ്ട് ബലിയർപ്പിക്കുവാൻ കൊണ്ട് പോകുമ്പോൾ ഈ കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബ്രഹാം പിതാവിനോട് ചോദിക്കുകയാണ്, അബ്രഹാം പിതാവേ, മൈ ഫാദർ, എവിടെയാണ് ആട്? അപ്പാ, കയ്യിൽ വിറകുണ്ട്, തീയുണ്ട്, ബലിയർപ്പിക്കുവാനുള്ള ആട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ അപ്പൻ കുഞ്ഞിനോട് പറയുകയാണ്, കുഞ്ഞേ, യഹോവ കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളുമെന്ന്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെയൊക്കെ പൂർവികരായ മാതാപിതാക്കന്മാർക്ക് ഈ ഇടയനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. 10 12 മക്കളുള്ളതായ ഓരോ ഭവനത്തിലെ അപ്പന്മാരും അമ്മമാരും ഈ കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയത് എങ്ങനെയാണ്? സന്ധിക്ക ദൈവത്തോട് ചേർന്നിരുന്ന് തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥന കഴിച്ച ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഇടയനാരെന്നുള്ള ബോധ്യം ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഈ അപ്പനും അമ്മയും കൊടുത്തിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവിടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭവനങ്ങളുണ്ട്. ഉച്ചസമയത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളതായ ജീവിതം ഒരു അപ്പനും അമ്മയ്ക്കുമുള്ളതായ കുഞ്ഞ് അവൻ തിരിച്ചറിയും. അവന്റെ സുഹൃത്തിനോട് പറയും, അവന്റെ സ്നേഹിതനോട് പറയും, കൂടെ പഠിക്കുന്ന അവന്റെ കുഞ്ഞുങ്ങളോട് പറയും, എന്റെ അപ്പന്റെ ഇടയൻ ദൈവമാണ്. വീട്ടിൽ നിന്ന് അപ്പൻ ഇറങ്ങണമെങ്കിൽ ഇടയനാകുന്ന ദൈവത്തിന്റെ അനുവാദം അവൻ ചോദിച്ചിരിക്കും. ഏതെങ്കിലും ഒരു കാര്യം അവൻ ചെയ്യണമെങ്കിൽ ഇടയനാകുന്ന ദൈവത്തോട് അവൻ ചോദിച്ചിരിക്കും. ഇടയനില്ലാത്ത അപ്പനല്ല എന്റെ അപ്പൻ. പ്രിയ മാതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കി അവന്റെ സ്നേഹിതരോട്, ചാർച്ചക്കാരോട്, അവന്റെ ബന്ധുക്കളോടൊക്കെ പറയുമോ, നിന്റെ എന്റെ അപ്പന്റെ ഇടയൻ എന്റെ ദൈവമാണ്? ആ ദൈവത്തെ പരിചിതമാക്കി കൊടുക്കുവാൻ കൊണ്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണെന്ന് നീ തന്നെ ഈ രാത്രി കാലം തിരിച്ചറിയണം. പരിശുദ്ധ പരിമല തിരുമേനി, ബാല്യത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബജീവിതത്തിൽ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ ലഭ്യപ്പെട്ട് പ്രാർത്ഥന നടത്തുന്ന ഈ രാത്രി കാലം നിന്റെ കുടുംബജീവിതത്തിൽ എത്രത്തോളം ആ ഇടയനെ കുറിച്ചുള്ള ബോധ്യം നിനക്കുണ്ട്? പരിമല തിരുമേനിയുടെ കുടുംബത്തിൽ, പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ തിക്തമായ അനുഭവങ്ങളൊന്നും ചിലപ്പോൾ നിന്റെ ഭവനത്തിൽ നിനക്കുണ്ടായിട്ടുണ്ടാവുകയില്ല. എങ്കിലും പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ ലഭ്യമാകാത്ത അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായി ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. പരിമല തിരുമേനിയെക്കാട്ടിൽ ഏറെ ഭക്തിയോടെ ജീവിക്കണമെന്ന് നീയാകുന്നു, നിന്റെ മക്കളാകുന്നു, എന്റെ പ്രിയപ്പെട്ടവരാകുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടാവണം, നിനക്കുണ്ടാവണം. അവിടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ 23 സങ്കീർത്തനം 1-2 വാക്യം ഇങ്ങനെ നമ്മൾ വായിച്ചു. അദോനായി റോയി ലോ യത്സാ, ദൈവമേ നീ എന്റെ ഇടയനാകുന്നു, എന്റെ ഇടയനാകുന്നു എന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും ശക്തമാവട്ടെ. ആ ഇടയനാകുന്നുള്ള ബോധ്യം എന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ഇടപെടൽ കൊണ്ട്, നിന്റെ പെരുമാറ്റം കൊണ്ട്, നിന്റെ പ്രവർത്തനം കൊണ്ടായിരിക്കട്ടെ. ആ ഇടയനെ കൂടാതെ ഒരു കാര്യവും നീ പ്രവർത്തിക്കയില്ല എന്ന് നിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ അവൻ എഴുതി വെക്കുവാൻ തക്കവണ്ണം ഉള്ളതായിരിക്കട്ടെ നിന്റെ ജീവിതം. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? നമ്മുടെ വാഹനമാണോ? നമ്മുടെ ഭവനമാണോ? കോടികൾ മുടക്കിയിരിക്കുന്ന നമ്മുടെ കൊട്ടാരമാണോ? ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് ഈ രാത്രി കാലം ദൈവം നമുക്ക് തരട്ടെ.
നിങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ സ്വപ്നം നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളാണ് ഈ കുഞ്ഞു മക്കളുടെ ജീവിതത്തിലെങ്കിലും ഒരു ചെറിയ ചലനം ഉണ്ടാക്കുവാൻ ഒരു വേരിറങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ജീവിതം ഈ രാത്രി കാലം ആ ഇടയന്റെ വേര് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ ആ ഇടയന്റെ വേര് നിന്റെ ഹൃദയത്തിൽ നിന്നും നിന്റെ കുഞ്ഞിലേക്ക് ഇറങ്ങട്ടെ ആ ഇടയന്റെ വേര് നിന്റെ മാതാപിതാക്കളിലേക്ക് സഹോദരങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ ആ ഇടയനിൽ വിശ്വസിക്കുന്നവനാകുന്നു എന്ന് നിന്റെ പ്രവർത്തനങ്ങൾ സാക്ഷ്യമാവട്ടെ ഈ രാത്രികാലം ഇടയനെ നേടുന്നതായ ഭക്തൻ ഇടയനോടുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം ആ ഇടയനോടുള്ള ജീവിതയാത്രയിൽ ഒന്നാമത്തെ തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ യഹോവ എന്റെ ആരാകുന്നു അവൻ എന്റെ ഇടയനാകുന്നു ഒന്നാമത്തെ അനുഗ്രഹം ലോ യത്സാർ എനിക്കൊരു കുറവും അവൻ വരുത്തുന്നില്ല രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് ഭക്ഷണവും തരുന്നുണ്ട് എനിക്ക് ആവശ്യത്തിന് വിശ്രമവും തരുന്നുണ്ട് അതുകൊണ്ട് യഹോവയായ ദൈവമേ നീ എന്റെ ഇടയനാകുന്നു ആകിയാൽ എനിക്കൊരു കുറവും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നീ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ എനിക്ക് കഴിയുന്നില്ല സ്വസ്ഥമായിട്ട് വിശ്രമിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ നീ മാറ്റണം എന്റെ മക്കളുടെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണം സമാധാനം തരുന്ന ആശ്വാസം തരുന്ന സ്വസ്ഥത തരുന്ന ഒരു ഭർത്താവായ എന്റെ ഭർത്താവിനെ രൂപാന്തരപ്പെടുത്തണമേ ഒരു ഭാര്യയായ എന്റെ ഭാര്യയെ രൂപാന്തരപ്പെടുത്തണമേ ഒരു കുഞ്ഞുങ്ങളായി എന്റെ കുഞ്ഞുങ്ങളെയും സ്വസ്ഥത തരുന്ന കുഞ്ഞുങ്ങളായി എന്റെ മക്കളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു നിമിഷം തലകളമണക്കി പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ പരിശുദ്ധ പരിമലത്തിരുമയുടെ ജീവിതത്തിൽ ബാല്യം മുതലേ അവൻ്റെ ഇവിടെ ഇവൻ ആരെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചതുപോലെ ആ ഇടയന്റെ ബോധ്യം അവൻ്റെ ഹൃദയത്തിന് അനുഗ്രഹം പകർന്നതുപോലെ ഇടയനോട് ചേർന്ന് ജീവിച്ചതുപോലെ പരിശുദ്ധ പരിമലത്തിരുമയുടെ മധ്യസ്ഥൽ അഭയപ്പെടുന്നതായി അടിയങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഇടയനാരാകുന്നതുള്ള ബോധ്യത്തിൽ ഞങ്ങളും ജീവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ആ ഇടയനോട് കുഞ്ഞുങ്ങളും ആ ഇടയനോട് ചേർന്ന് ജീവിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല യഹോവയായ ദൈവം ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.